ഹായ് ഫ്രണ്ട്സ്, ഇത് ബിമിനാണ്. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഉപ്പുമാവാണ്. ഈ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് രാവിലെ സവള അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, നമ്മുടെ കടുകിട്ടു, ഇഞ്ചി അരിഞ്ഞു, വെള്ളം തിളപ്പിച്ചു, ഇതെല്ലാം കൂടെ തിളച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ റവ ഇല്ലെന്നാണ് മനസ്സിലായത്. റവ ഇല്ലാഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തോറ്റു പിന്മാറാനും പറ്റത്തില്ല. അടുക്കള മൊത്തം അങ്ങോട്ട് നമ്മൾ തപ്പാൻ തുടങ്ങി. കുറച്ച് സ്റ്റീൽ കട്ട് സോട്ട്സ് കിട്ടി. ആ സ്റ്റീൽ കട്ട് സോത്ത് എടുത്ത് ഓട്സ് എടുത്ത് അങ്ങോട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് അങ്ങോട്ട് കമത്തി. അപ്പോഴാണ് മനസ്സിലായത് ഈ റവയെക്കാട്ടിലും വേവ് കൂടുതലാണ് ഈ ഓട്സിന്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ നമ്മൾ കുക്ക് ചെയ്തപ്പോൾ സാമ്പാർ റെഡിയായി. അങ്ങോട്ട് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടുതലായി സ്ഥിതിക്കും നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നമുക്ക് സൺഫ്ലവർ എണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നല്ലോണം മൂത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയതിനു ശേഷം നമുക്കൊരു 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യം കൂടുതലുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരെണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇഞ്ചിയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് നല്ലോണം മൂക്കുന്നതിനു വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായി 4-5 കറിവേപ്പിലയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവാള എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്യാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിനും വരെ നമ്മുടെ കഥയുടെ പ്ലാൻ കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനിയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്, അതായത് നമ്മുടെ റവ ഇല്ലാതായിപ്പോയ ഒരു അവസ്ഥ. റവ ഇല്ലാത്തതിനാൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 250 ml 1 കപ്പ് സ്റ്റീൽ കട്ട്സ് ഓട്സ് ആണ് ചേർക്കുന്നത്. ഈ ഓട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഓട്സ് വേഗം തോറും ഈ വെള്ളം ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ അടച്ചു വെച്ച് ഉപയോഗിച്ചാലേ ഓട്സ് നല്ലോണം വേഗത്തുള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഓട്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗീമിയ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ. മറ്റൊരു വീഡിയോ നമുക്ക് വേറെ കാണാം. അതുവരെ.